ഹലോ, എല്ലാവർക്കും അപ്പ് ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരളത്തിൽ ഏറ്റവും അധികം കുട്ടികൾ എ പ്ലസ് വാങ്ങിയ സബ്ജക്റ്റാണെങ്കിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഐ ടി എന്ന് പറയുന്നത്. എസ് എസ് സി പരീക്ഷയിൽ കഴിഞ്ഞ വർഷങ്ങളുടെ കണക്ക് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, ഏറ്റവും അധികം കുട്ടികൾ എ പ്ലസ് വാങ്ങിയിട്ടുള്ളത് ഐ ടിയിലാണ്. പക്ഷേ ഈ ഐ ടിയിലും ഒരുപാട് കുട്ടികൾക്ക് എ പ്ലസ് നഷ്ടപ്പെടാറുണ്ട്. എല്ലാ സബ്ജക്റ്റിലും എ പ്ലസ് വാങ്ങിയിട്ട് ഐ ടിയിൽ മാത്രം എ പ്ലസ് പോയ കുട്ടികളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിൽ പലർക്കും എ പ്ലസ് നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് നിങ്ങൾക്കറിയോ? ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചില പിഴവുകളാണ്. അത്തരത്തിലുള്ള പിഴവുകൾ കൊണ്ട് എ പ്ലസ് പല കുട്ടികൾക്കും നഷ്ടപ്പെടാറുണ്ട്. ഏതൊക്കെയാണ് അങ്ങനെയുള്ള ചില പിഴവുകൾ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ പിഴവുകളൊന്നും നിങ്ങൾ വരുത്താൻ പാടില്ല. വീഡിയോ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഒരു എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും, എല്ലാ സബ്ജക്റ്റുമായിട്ടും ബന്ധപ്പെട്ട്. സോ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എസ് എസ് സി കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തൊക്കെ പിഴവുകളാണ് ഐ ടി പരീക്ഷ സമയത്ത് കുട്ടികൾ വരുത്താറുള്ളത് എന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരിക്കലും വരുത്താൻ പാടില്ലാത്ത പിഴവുകളാണ് ഈ പറയാൻ പോകുന്നത്. ഏറ്റവും ആദ്യം തിയറി ചോദ്യങ്ങളാണല്ലോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ആദ്യം 10 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരും. ഓരോന്നിനും ഹാഫ് മാർക്ക് വീതമാണ്. 10 ശരിയായാൽ 5 മാർക്ക്. അത് കഴിഞ്ഞ് 5 വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻ വരും. അത് 5 എണ്ണത്തിനും ഓരോ മാർക്ക് വീതം. അങ്ങനെ 5, 5, 10 മാർക്കാണ് തിയറിക്കുള്ളത്. ഈ 2 ടൈപ്പ് ചോദ്യങ്ങളും ആ വിൻഡോയിൽ ഓരോരോ ടാബിലാണ് കിടക്കുന്നത്. ഫസ്റ്റ് ടാബിൽ മൾട്ടിപ്പിൾ ചോയ്സ് 10 ചോദ്യങ്ങൾ കാണാം. ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ചോദ്യം വരും. തൊട്ടിപ്പുറത്തെ ടാബിൽ വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ചോദ്യങ്ങൾ കാണും. പക്ഷേ പല കുട്ടികളും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് എന്താണെന്ന് അറിയോ? ആ ഹാഫ് മാർക്കിൻ്റെ 10 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ കുട്ടികൾ നേരെ മുകളിൽ ഫിനിഷ് തിയറി എക്സാം എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് പോയി ക്ലിക്ക് ചെയ്യും. അത് പോയി ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ കുട്ടികൾ തെറ്റിദ്ധരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, 10 മാർക്കാണ് തിയറിക്കെന്നറിയാം. മൾട്ടിപ്പിൾ ചോയ്സിൽ 10 ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ കുട്ടികളെ മനസ്സിൽ ഞാൻ 10 ചോദ്യം അറ്റൻഡ് ചെയ്തു, 10 മാർക്ക് ചോദ്യം അറ്റൻഡ് ചെയ്തല്ലോ എന്ന ധാരണയിൽ അവർ ഫിനിഷ് തിയറി എക്സാം അടിക്കും. പക്ഷേ ആദ്യത്തെ മൾട്ടിപ്പിൾ ചോയ്സിന് 5 മാർക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ കൂടി ചെയ്താലേ ആ അടുത്ത 5 മാർക്ക് നമുക്ക് കിട്ടൂ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് മാത്രം കഴിഞ്ഞിട്ട് ഫിനിഷ് തിയറി എക്സാം അടിക്കരുത്. മൾട്ടിപ്പിൾ ചോയ്സ് കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻസ് കാണാം. അതും ക്ലിക്ക് ചെയ്ത് അതിലും ആൻസർ സെലക്ട് ചെയ്യണം. ഇനി അവിടെയും ചില കുട്ടികൾ മിസ്റ്റേക്ക് വരുത്താറുണ്ട്. വെരി ഷോർട്ട് ടൈപ്പ് ആൻസറിൽ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഒരു മാർക്കുള്ള ചോദ്യം, അതിൽ 5 ഓപ്ഷൻ കൊടുത്തിട്ട് 2 എണ്ണം നമ്മൾ ടിക്ക് ചെയ്യണം. 5 ഓപ്ഷൻ കൊടുത്തിട്ട് 2 എണ്ണം ടിക്ക് ചെയ്യണം വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ എന്ന ക്വസ്റ്റ്യനിൽ. പല കുട്ടികളും ഓരോന്ന് മാത്രം ടിക്ക് ചെയ്ത് പോകും. അവിടെ നിങ്ങൾ 2 ആൻസർ ടിക്ക് ചെയ്യണം. അതേസമയം ആദ്യം വരുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ 1 മതി. രണ്ടാമത് വരുന്ന വെരി ഷോർട്ട് ടൈപ്പ് ആൻസർ ക്വസ്റ്റ്യൻ 2 എണ്ണം ടിക്ക് ചെയ്യണം. ഇതും നിങ്ങൾ മറന്നു പോകരുത്. ഇത് രണ്ടും അറ്റൻഡ് ചെയ്ത് എല്ലാ ചോദ്യവും അറ്റൻഡ് ചെയ്തിട്ടേ നിങ്ങൾ ഫിനിഷ് തിയറി എക്സാം എന്ന ഓപ്ഷൻ കൊടുക്കാൻ പാടുള്ളൂ. ആദ്യം അതാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് ഇതേപോലെ തന്നെ നമ്മൾ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴാണ്. പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, 4 ഗ്രൂപ്പാണ്. ഓരോ ഗ്രൂപ്പിനും 2 സെറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും. ആദ്യം ഒരു ചോദ്യം, ചോയ്സായിട്ട് മറ്റൊരു ചോദ്യം. ഇതും 2 ടാബായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? പല കുട്ടികൾ ആദ്യത്തെ ചോദ്യം തന്നെ കാണുമ്പോൾ പോയി അറ്റൻഡ് ചെയ്യും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒന്ന് നോക്കുക, ക്വസ്റ്റ്യൻ നോക്കുക. ഒരിക്കലും സ്റ്റാർട്ട് എക്സാം കൊടുക്കരുത്. ക്വസ്റ്റ്യൻ വായിക്കുക. ആ ഗ്രൂപ്പിലുള്ള അടുത്ത ചോയ്സ് ക്വസ്റ്റ്യൻ ആണെന്ന് നോക്കിയിട്ട് ആ ക്വസ്റ്റ്യൻ വായിക്കുക. അതിൽ ഏറ്റവും എളുപ്പം ഏതാണോ, ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റുന്ന ഏതാണോ, അത് വെച്ചിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കുക ചെയ്യാവും. ഒരു ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുക. പല കുട്ടികളും ചെയ്യുന്നെന്താ, ഫിനിഷ് എക്സാം എന്നത് പോയി ക്ലിക്ക് ചെയ്ത് പോകും. കാരണം ഒരു പ്രാക്ടിക്കൽ ചെയ്ത് കഴിയുമ്പോൾ ഒക്കെ ഫിനിഷ് ചെയ്യാൻ പോകും. അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പാടില്ല. എല്ലാം 4 ഗ്രൂപ്പിലെയും ഓരോ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടേ ഫിനിഷ് എക്സാം കൊടുക്കാൻ പാടുള്ളൂ. 4 ഗ്രൂപ്പിലും 2 ചോദ്യങ്ങൾ വീതമുണ്ട്. അതിലേതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കുക. സോ 2 ചോദ്യം വായിച്ചു നോക്കണം. വായിച്ചു നോക്കാതെ ചാടി കയറിയിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കരുത്. ഏറ്റവും നന്നായി ചെയ്യുന്നത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. പല കുട്ടികളും വരുന്ന പിഴവതാണ്, 2 ചോദ്യം വായിക്കാതെ ആദ്യത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ ഡയറക്റ്റ് സ്റ്റാർട്ട് എക്സാം കൊടുക്കും പാടില്ല. ഓരോ ഗ്രൂപ്പിലും 2 ചോദ്യങ്ങളുണ്ട്. 2 വായിക്കുക. ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും നന്നായിട്ട് അറിയുന്നത് വെച്ചിട്ട് സ്റ്റാർട്ട് എക്സാം കൊടുക്കുക. അങ്ങനെ 4 ഗ്രൂപ്പിലെയും ചോദ്യങ്ങളിലേക്ക് നിങ്ങൾ പോകണം. മൂന്നാമത്തെ പിഴവ്, പല കുട്ടികളും ഒരു ഗ്രൂപ്പിലെ 2 ചോദ്യങ്ങളും നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് അടിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഓപ്പൺ ചെയ്യാതെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇനി ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും 4 ഗ്രൂപ്പിലെയും ഓരോ ചോദ്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് എക്സാം കൊടുത്തിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിടണം. അല്ലാത്ത പക്ഷം നിങ്ങൾ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ കഴിയില്ല. കാരണം നിങ്ങൾ ഓരോ ഗ്രൂപ്പിലെയും ഒരു ചോദ്യമെങ്കിലും സ്റ്റാർട്ട് എക്സാം കൊടുത്ത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ കഴിയൂ. പല കുട്ടികളും വരുന്ന പിഴവ്, അവസാനം നിങ്ങൾ 2-3 പ്രാക്ടിക്കൽ ചെയ്ത് കഴിയുമ്പോഴേക്കും 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രമേ ബാക്കിയുണ്ടാവും. ആ സമയത്ത് എന്ത് ചെയ്യും? അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനിഷ് ചെയ്യാൻ നോക്കും. ഇനി സമയം കുറവാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? 4-ാമത്തെ ക്വസ്റ്റ്യൻ ചോദ്യം ചെയ്യേണ്ടത്. 4 ക്വസ്റ്റ്യൻ കൃത്യമായ സമയം കണ്ടെത്തി എല്ലാം ചെയ്യാന്നുള്ളതാണ്. ഇനി അഥവാ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ സമയമില്ലാത്തൊരവസ്ഥ എങ്ങാനും വന്നാലും നിങ്ങൾ ഇനി 10 സെക്കൻഡേ ബാക്കിയുള്ളൂവെങ്കിലും 4-ാമത്തെ ക്വസ്റ്റ്യനും കൂടി ഓപ്പൺ ചെയ്ത് സ്റ്റാർട്ട് എക്സാം എന്നും കൊടുത്ത്
മാത്രമേ എക്സാം ഫിനിഷ് ചെയ്യാൻ പാടുള്ളൂ. അതിനിടയ്ക്ക് ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ കഴിയില്ല. നിങ്ങൾ ഓപ്പൺ ചെയ്യാത്ത ആ ഗ്രൂപ്പിലെ പ്രാക്ടിക്കൽ ചോദ്യം എന്ന് മനസ്സിലാക്കുക. സോ നാല് ഗ്രൂപ്പിലെയും ഓരോ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യണം, ഓരോന്നും നന്നായി ചെയ്യുക. ഇനി അവസാനത്തിന് സമയമില്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ എങ്കിലും ചെയ്തിടണം. ഒരു ഗ്രൂപ്പിലെയും ചോദ്യങ്ങൾ ഓപ്പൺ ചെയ്യാതെ പോകരുത്. രണ്ട് ചോദ്യം ഉണ്ടാവും, ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി ഓരോ ഗ്രൂപ്പിലും. ഓക്കെ, ഈ പിഴവുകളൊന്നും വരുത്തരുത്. ഇങ്ങനെയുള്ള പിഴവുകൾ, ഈ ക്വസ്റ്റ്യൻ ഓപ്പൺ ചെയ്യാതെ പോകുന്നതൊക്കെ ഗുരുതരമായ പിഴവാണ്, നിങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടാക്കും. ഫിനിഷ് എക്സാം ഒക്കെ ഏറ്റവും അവസാനമേ നമ്മൾ കൊടുക്കുക. ഫിനിഷ് തിയറി എക്സാം തിയറി കഴിഞ്ഞ ശേഷമാണ് കൊടുക്കേണ്ടത്. ഫിനിഷ് എക്സാം ഉള്ളത് ഏറ്റവും അവസാനം, എല്ലാം കഴിഞ്ഞ ശേഷമാണ് നിങ്ങൾ കൊടുക്കേണ്ടത് മനസ്സിലാക്കുക. പിന്നെ എവിടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ക്ലാസ് റൂമിലുള്ള ഇൻവിജിലേറ്ററോട് ചോദിക്കണം, ഇതിങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്ന്. അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ ചാടിക്കയറി തീരുമാനമെടുക്കരുത്. ഓക്കെ, സമയത്ത് എക്സാം എഴുതി തീർക്കാനും ശ്രമിക്കുക. വേണ്ടി കാണാം. താങ്ക് യു.